ബന്ദിമോചനത്തെ ചൊല്ലി ഇസ്രായേലിൽ വലിയ പ്രക്ഷോഭങ്ങൾ തുടരുകയാണ്. എന്നാൽ ഇപ്പോൾ നെതന്യാഹുവിന് തലവേദനയാകുന്ന മറ്റൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹമാസ് പിടികൂടിയ ഇസ്രായേലി ബന്ദികളിൽ 3 പേരെ കൊലപ്പെടുത്തിയെന്ന് കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ഡിസംബറിൽ ഹമാസ് കമാൻഡർ അഹമ്മദ് അൻദൂറിനെ കൊലപ്പെടുത്തിയ ഓപ്പറേഷനിൽ 3 ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി വെളിപ്പെടുത്തി. നിക് ബേസർ, റോൺ ശർമൻ, എലിയ ഡൊളഡാനോ എന്നിവർ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തമാണ് ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തത്. December 12 ഗസയിൽ നിന്ന് 5 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചപ്പോൾ തന്നെ ഇവരുടെ മരണത്തെ സംബന്ധിച്ച് സംശയങ്ങൾ ഉയർന്നിരുന്നു. ബന്ദികളുടെ മരണവിവരം പുറത്തുവിട്ട പ്രതിദിന വാർത്താക്കുറിപ്പിൽ ഹമാസിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇവർ മരിച്ചത് വ്യോമാക്രമണത്തിലാകാൻ സാധ്യതയുണ്ടെന്നാണ് സൈന്യം അന്ന് വ്യക്തമാക്കിയത്. അതേസമയം ബന്ദികളെ കൊലപ്പെടുത്തിയത് ഇസ്രായേലാണെന്നാരോപിച്ച് ഡിസംബറിൽ തന്നെ ഹമാസ് വീഡിയോ പുറത്തിറക്കിയിരുന്നു. കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം കൈമാറിയ സന്ദേശത്തിലാണ് ഇവരുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തത്. December 12 വടക്കൻ ഗസയിലെ ജബലിയിൽ ഹമാസ് തുരങ്കം തകർക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേലി ബന്ദികൾ കൊല്ലപ്പെട്ടത്. നിരവധി മുറികളും വഴികളുമുള്ള വലിയ തുരങ്കത്തിൽ 13 ടൺ സ്ഫോടക വസ്തുക്കളാണ് സൈന്യം ഉപയോഗിച്ചതെന്ന് ജെറുസലേം പോസ്റ്റ് വ്യക്തമാക്കുന്നു. ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൈന്യം ബന്ദികളെ മോചിപ്പിക്കാൻ ജബലിയിൽ എത്തിയതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു.